കഴിഞ്ഞ ഞങ്ങളെ കല്യാണം. നമ്മുടെ വിവാഹം കഴിഞ്ഞു ഗൈസ്. അവരുടെ വേറെ പരിപാടിയാ അത്. മറ്റേ കല്യാണ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും. രാമു നമ്മളിനി എത്ര സമയം എത്തൂട്ടാ, ഇനി എത്ര സമയം എടുക്കും ഇനി അവിടെ എത്താൻ? കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തന്നാ വഴി. അല്ലേ ചൂട് പായസം, ചൂട് പായസം, ചൂട് പായസം. ഫാദറേ കൂതറയാ വേണ്ടത്. രണ്ട് സൈഡില് ഓരോ കുപ്പികൾ വെച്ചിരിക്കുന്നു. സാറ് ഉണ്ടല്ലോ തായ്ലൻഡ് ഹൈവേയില് കുപ്പിയില് പെടുത്തിട്ടിരിക്കുന്ന ആളാണ്. വണ്ടി നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു ഒന്നര മണിക്കൂർ. എനിക്കാണെങ്കിൽ പൊക്കോളാൻ വയ്യ. അപ്പൊ അങ്ങനെ ഒരു കുപ്പി എടുത്തു തന്ന് ഡ്രൈവർ പറഞ്ഞാ ഈ വണ്ടിയിൽ നിന്ന് ഫുഡ് കഴിക്കരുത്, വണ്ടിയിൽ ഫുഡൊന്നും കഴിക്കരുത്, വേസ്റ്റ് ആക്കരുത്, ഡ്രിങ്ക്സ് ഒന്നും കുടിക്കരുത്. അവസാനം പെടുത്തു വെച്ച് മുറ്റത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവൻ ഓടിയിരിക്കുന്നത്. എന്നിട്ട് നേരെ വന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പൊ പായസം ഏതാണ്? കോട മഞ്ഞിലേക്ക് നമ്മള് വണ്ടി ഓടിച്ച് കയറുകയാണ് ഗൈസ്. വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. നൈസ് അറ്റ്മോസ്ഫിയർ. ഉള്ളതൊക്കെ പറയണത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വണ്ടിയിൽ ഇവിടെ യാത്ര ആകുമ്പോഴത്തേക്കും നിർത്തി സ്ഥലം കാണുന്നത്. സ്ഥലത്തൊക്കെ വെച്ചിട്ട് എറിഞ്ഞു കൊടുക്കാം. എന്തേ എടാ പോടാതൊക്കെ അവസാനം തമ്മിൽ അറിയാം. ഈ രാമുവിന്റെ മുഖത്ത് എടാ സ്വന്തം കൂട്ടുകാരന്റെ മുഖത്ത് ചീട്ട് വലിച്ചെറിഞ്ഞ അതീ കൂടെ ചെറുത് എങ്ങനെയാണ് ചെവര് ചേർത്ത് വെച്ച് വന്നപ്പോഴത്തേക്കേ ഇവന് മറ്റേ എന്തോന്നാ ഇല്ല മൂച്ചടിച്ചിരിക്കുന്നു. ആരുടെ അടുത്ത എന്തോന്നാ മണ്ടയ്ക്ക് കയറാൻ പറ്റാത്തോണ്ട് വേറെ ആരെ എന്തോ ഇവനെ പറഞ്ഞതാ അത് മണ്ടയ്ക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞില്ല. ഇവനെ കിട്ടി കൈ വാക്കി എന്നെ കിട്ടി എന്നിട്ട് ഇവനെ പിടിച്ച് തള്ളി. പിന്നെ അങ്ങോട്ട് അടുത്തോട്ട് എന്നെ ചെല്ലാൻ സമ്മതിക്കുന്നില്ല. ചെല്ലുമ്പഴത്തേക്ക് ചൂരിട്ടി ഒരു ഒറ്റയായി. താഴെ ഇടുന്നാ താഴെ ഇടിച്ച് ചെവി ചെയ്യുന്നു. രാമുമാരെ ഇറക്കി വാക്കൗട്ട്. രാമുമാർ നമ്മുടെ വണ്ടിയിൽ കയറൂല, ആരെ വണ്ടിയിൽ കയറൂല. പിന്നെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി വർക്കല അമ്പലത്തിന്റെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നു. പിണങ്ങി പോയല്ലേ മനുഷ്യനെ അടിച്ച് സൂപ്പാക്കിട്ട് ഇപ്പൊ സഹായിക്കുന്ന ഞാൻ എത്ര വർഷങ്ങൾക്ക് ശേഷം ഇതിനെല്ലാത്തിനും കാരണം ഇവനാണ്. ഇത് കഴിയുമ്പോ പറഞ്ഞു തരണം എന്തായിരുന്നു എന്റെ റോൾ എന്ന്. വിദൂഷകൻ പാലും പാലും നല്ല നടപ്പാലും നിന്റെ അച്ഛന്റെ കൈയും പിടിച്ച് നടക്കണ നേരം. നമ്മള് ഡാമിന് മുകളിലുള്ള പാലത്തിരി പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. പൊന്മുടി ഡാം അല്ലേ? പൊന്മുടി ഡാം ഇടുക്കിയിലെ പൊന്മുടി ഡാം. തിരുവനന്തപുരത്ത് പൊന്മുടി ഉണ്ട് ഗൈസ്, അവിടെ ഡാം ഇല്ല ഗൈസ്. ഗൈസ് രാമു നമ്മള് ജീപ്പ് സഫാരി പോണ വഴിയിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ഓഫ് റോഡ് ജീപ്പ് അല്ല, വേറെ ഒരു വണ്ടി ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ. ജീപ്പ് സഫാരിയുടെ പൈസ ലാഭിച്ചു. ഇരുട്ടണഞ്ഞ കാട്ടിലോട്ട് പോണ ഗൈസ്. കൊള്ളാം, അത് നല്ലതാണ്. ഓ
ഗൈസ് നമ്മള് റെഗുലേറ്ററിൽ എത്തിയിരിക്കുന്നു ഗൈസ്. കുറിയിട്ട് സ്വീകരിച്ചു ജാസ്മിനെയും മോനെയും. മല എത്തി എനിക്ക് മല. ഡേ കഴിഞ്ഞ ഞങ്ങളെ കല്യാണം. ഞാൻ നല്ലൊരു നായർ പേനെ പോലെ ഇല്ലേ? ഉണ്ടുണ്ട്. നമ്മുടെ വിവാഹം കഴിഞ്ഞു ഗൈസ്. ഓക്കെ എത്തി നമ്മുടെ റൂം എത്തി. വഞ്ചിറ എത്രയാണ് നമ്മുടെ റൂം? ശരിക്കും ജ്യൂസ് തോന്നി എനിക്ക് മാത്രം. ഞാനും കുടിക്കും. ആ ഇപ്പൊ അടിയോടെ തരുന്നു. ഫിഷ് ഫിംഗേഴ്സ് ഗൈസ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. ഈ വീഡിയോ കാണുന്നേക്കാളും രസമുണ്ട് നേരിട്ട് കാണാം. ഇവിടെ വന്നിട്ട് ഇതുവരെ നേരെ റിസോർട്ട് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ വന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ പോകുന്നു. നാളെ കാണിച്ചുതരാം. എനിക്ക് കുറച്ച് ചോറും ചെമ്മി മാങ്ങാക്കറിയും കഴിക്കണം. റംബുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ റംബുത്താൻ വാങ്ങിച്ചാൽ പിന്നെ തീരാതെ ഞാൻ വെളി ഇറങ്ങൂല. എന്നിട്ട് വന്ന് കേട്ടോ റംബുത്താൻ ഇരിക്കുന്നു, ഇനി ഇത് തീർക്കാതെ ഞാൻ എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങും. ഒറ്റ വാരന് മൂന്നെണ്ണം റംബൂട്ടാ, അതിന് നാലെണ്ണം കൂടെ ഉള്ളു. അത് ഇരുന്നിട്ട് ഞാൻ വയ്യുള്ളൂ. മുടിച്ചിട്ട് പോയാ മതി. എന്തോ അടിച്ചു വന്നിട്ടേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോട്ടി പോലും കാണുന്നില്ല ഇത്രയും കുരു. നീ റംബൂട്ടാ മരം വേണോട്? പിന്നെ മൂട്ടിൽ ഇത്ര. നമ്മൾ വന്ന് കഴിക്കാനിരുന്ന നമ്മൾ പറഞ്ഞേ തിരിച്ച് റൂമിൽ പോകുമ്പോൾ എന്തെങ്കിലും സാധനം റൂമിൽ എടുക്കാൻ പറയാമല്ലേ, സ്നാക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കരക്കിലോ റംബൂട്ടാ എടുക്കാൻ പറയും. പരിപ്പ് പായസമല്ലേ രാമു? രാമു ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടോ ഇവിടെ? ഒരുപാടുണ്ട്. നമുക്ക് നാളെ രാവിലെ എന്ത് ചെയ്യാം? എല്ലാം ഉണ്ട് നമുക്ക് രാവിലെ. മനസ്സിലായോ? എന്താ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്? ഇവിടെ ചെറിയ ക്യാമ്പ് ഫയറും ഡിജെയും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വേറെ ഒരു അത്യാവശ്യം ഗ്രൂപ്പായിട്ട് കുറേ ആൾക്കാരുണ്ട്. നമ്മൾ അവിടെ പോയി അവരെ ശല്യപ്പെടുന്നില്ല. പിള്ളേർ അടിച്ചു പൊളിക്കാൻ നോക്കുന്നല്ലേ ഇവിടെ നിന്ന്. നമ്മളങ്ങനെ തീറ്റിക്കാരം വരാൻ അവരെ വേറെ പരിപാടി അകത്ത്. മറ്റേ കല്യാണ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും. ആ ഫേക്ക് കല്യാണോ ഒറിജിനൽ രാത്രി അല്ലേ? രാമു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നാളെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ഫസ്റ്റ് ആക്ടിവിറ്റി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള മറ്റേ വാക്കിംഗും ജമ്പിങ്ങും ഒക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞ് ഞാൻ റൂമിൽ വരും. ബാക്കി ആക്ടിവിറ്റീസ് ഇത് ലേസി ഗൈ. അതാണ് പറഞ്ഞു. ഐ ഐഡന്റിഫൈ ആസ് എ ലേസി ഗൈ. ലേസി ബ്രോ.
We'll be right back.